Good morning, all of you. Good morning. How are you? Hope all are fine. Okay, അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ നെക്സ്റ്റ് ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സെമസ്റ്റർ 2 ടെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ അതിൽ എടുക്കാൻ പോകുന്നത് ജനറൽ നോളജ് ആണ്. അപ്പോൾ നിങ്ങൾ സെം 2 എന്ന് എഴുതിയതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ബുക്കിന് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എഴുതുക. ഓക്കെ, അപ്പോൾ പേജസ് ഉണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ സെം 2 എന്ന് എഴുതിയതിന് ശേഷം ബാക്കി നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യമായിട്ട് ജനറൽ നോളജ് ആണ്, ജി കെ ആണ്. അപ്പോൾ ജി കെയിലെ പേജ് നമ്പർ 288-ലെ ഗെയിംസ് ആൻഡ് ഡേ പ്ലേ ഏരിയാസ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഗെയിംസ് ഒക്കെ ഇഷ്ടമാണ് അല്ലേ? ഗെയിംസ് കളിക്കാനൊക്കെ ഇഷ്ടമാണല്ലോ, ആണല്ലേ? ഇത് ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും പിന്നെ ടെന്നീസ് ആയാലും അതൊക്കെ നിങ്ങൾക്ക് കാണാനും കളിക്കാനും ഒക്കെ ഇഷ്ടമാണ് അല്ലേ? അപ്പോൾ അതൊക്കെ കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പ്ലേ ഏരിയാസ് ഉണ്ടായിരിക്കും, ഒരു പ്ലേ ഏരിയാസ് അവയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും അല്ലേ? നമ്മൾ ടി വിയിൽ ഫുട്ബോൾ കാണുമ്പോൾ അല്ലെങ്കിൽ ക്രിക്കറ്റ് കാണുന്നു, ബോക്സിങ് കാണുന്നു, അവയ്ക്കൊക്കെ ഒരു പ്ലേ ഏരിയ, അവർ ആ ഒരു ഗെയിം കളിക്കുന്നതിന് ആവശ്യമായ ഒരു സ്ഥലം അവർക്കുണ്ട് അല്ലേ? ഉണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലം, ആ ഒരു ഗെയിമും ആ ഗെയിമിൻ്റെ പ്ലേ ഏരിയാസുമാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഗെയിംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നോക്കി സ്കേറ്റിംഗ്, ബില്ല്യാർഡ്സ്, ചെസ്, അത്ലറ്റിക്സ്, യാഷിംഗ്, ഷൂട്ടിംഗ്, ബോക്സിംഗ്, സ്വിമ്മിംഗ്, ബാഡ്മിൻ്റൺ, ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ്. ഇത്രയാണ് നമ്മുടെ ഗെയിംസ്. അപ്പോൾ ഗെയിംസ് ആൻഡ് പ്ലേ ഏരിയാസ് നോക്കാം. ഓക്കെ, അപ്പോൾ നോക്കി ഫസ്റ്റ് സ്കേറ്റിംഗ് ആണ്. സ്കേറ്റിംഗ്, സ്കേറ്റിംഗ് ആ മനസ്സിലായത് നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റിൽ തന്നെ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്നത് സ്കേറ്റിംഗ് അല്ലേ? നിങ്ങളുടെ ആ ഒരു സ്കേറ്റിംഗ് ചെയ്യുന്ന ആ ഒരു ഒരു മഞ്ഞ് അല്ലെങ്കിൽ മഞ്ഞ് പ്രതലത്തിൽ കൂടെ, ആ ഒരു കാണുന്ന പ്രതലത്തിൽ കൂടെ നിങ്ങൾ സ്കേറ്റിംഗ് ചെയ്യുകയാണ്. അപ്പോൾ ആ സ്കേറ്റിംഗ് ചെയ്യാൻ ഉപയോഗിക്കുന്നതിന് പ്ലേ ഏരിയ എന്താണ് പറയുന്നത്? എന്താണ് പറയുക? റിങ്ക് എന്നാണ് പറയുക, റിങ്ക് എന്നാണ് പറയുക. RINK, റിങ്ക് എഴുതുക, ടെക്സ്റ്റിൽ തന്നെ എഴുതുക, റിങ്ക്. RINK, സ്കേറ്റിംഗ്, റിങ്ക്. RINK, സ്കേറ്റിംഗ്. SKATING, സ്കേറ്റിംഗ്, റിങ്ക്. റിങ്ക് ഓക്കെ ആണോ? റിങ്ക്. അടുത്തത് 2, ബില്ല്യാർഡ്സ്. ബില്ല്യാർഡ്സ്, ബില്ല്യാർഡ്സ് എന്താണ് ബില്ല്യാർഡ്സ് എന്ന് പറഞ്ഞാൽ? ബില്ല്യാർഡ്സ് കണ്ടോ, ബില്ല്യാർഡ്സ് താഴെ തന്നിരിക്കുന്നുണ്ട്. ബില്ല്യാർഡ്സ് കണ്ടോ, ആ ഒരു നടുക്കായിട്ട് കാണുന്ന ആ ഒരു കോളം, ബില്ല്യാർഡ്സ്. ബില്ല്യാർഡ്സിന് വേണ്ടി നമ്മൾ ആ ഒരു ബില്ല്യാർഡ് ഗെയിം കളിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ്? ടേബിൾ ആണ് അല്ലേ? ടേബിളാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ബില്ല്യാർഡ്സ് കളിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ? ടേബിൾ നമ്മൾ ആ ഒരു അതിനുപയോഗിക്കുന്ന ആ ഒരു വടി ഉപയോഗിച്ച് ആ ബോള് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു ടേബിളിലാണ് നമ്മൾ ബില്ല്യാർഡ്സ് കളിക്കുന്നത്. അപ്പോൾ ബില്ല്യാർഡ്സ് ടേബിൾ, TABLE, ടേബിൾ. സ്കേറ്റിംഗ്, റിങ്ക്, ബില്ല്യാർഡ്സ്, ടേബിൾ. ഓക്കെ, നെക്സ്റ്റ് ചെസ്. ചെസ്സ് അല്ലേ, ചെസ്സ് നമ്മൾ എന്തിനാണ് കളിക്കുക? നമ്മൾ പറയുന്ന സമയത്ത് ചെസ് ബോർഡ് എന്നാണ് പറയുന്നത് അല്ലേ? ചെസ് ബോർഡ്, ആ ചെസ് ബോർഡിൽ കരുക്കൾ. അപ്പോൾ ആ കരുക്കൾ നിൽക്കുന്ന ഏതിലാണ്? ചെസ് ബോർഡിലാണ് അല്ലേ? ചെസ് ബോർഡ്, BOARD, ബോർഡ്. ബോർഡ്, BOARD. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്താണ് അവിടെ നമ്മുടെ നെക്സ്റ്റ് പേജിൽ താഴെയായിട്ട് ഈ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കി എഴുതുക. ടീച്ചർ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നോക്കിയും കൂടെ എഴുതുക. ഓക്കെ, ബോർഡ്, BOARD, ബോർഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്കേറ്റിംഗ് റിങ്ക് ആണ്, റിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എ ആണ്. ബില്ല്യാർഡ്സ് ടേബിൾ ആണ്, ടേബിൾ ഓപ്ഷൻ ഇ. ചെസ് ബോർഡ് ആണ്, ബോർഡ് ഓപ്ഷൻ എഫ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് അത്ലറ്റിക്സ്. അത്ലറ്റിക്സ് നിങ്ങൾക്കറിയാമല്ലോ വലിയൊരു മത്സരമാണ് അത്ലറ്റിക്സ് അല്ലേ? അപ്പോൾ ആ അത്ലറ്റിക്സ് കാണുന്നുണ്ടോ? ഫോർത്ത് പിക്ചറായിട്ട് താഴെ കാണുന്ന ഫോർത്ത് പിക്ചർ അത്ലറ്റിക്സ്. അത്ലറ്റിക്സ് നമ്മൾ എന്തിനാണ് അത്ലറ്റിക്സ് ഓടുന്നത്? ട്രാക്ക് അല്ലേ, ട്രാക്കിൽ കൂടെയാണ് നമ്മൾ അത്ലറ്റിക്സിൽ ഓടുന്നത് അല്ലേ? കാണുന്നുണ്ട് ആ ട്രാക്ക്, കണ്ടോ? ആ ഒരു റൗണ്ട് ഷേപ്പായിരിക്കും ആ ഒരു ട്രാക്കിന് മിക്കവാറും ഉണ്ടായിരിക്കും, ഒരു ഓവൽ ഷേപ്പൊക്കെ ആയിരിക്കും ആ ട്രാക്കിന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ട്രാക്കിലൂടെയാണ് അവർ എന്ത് ചെയ്യുക, ഓടുന്നത് അല്ലേ? നിങ്ങൾ കാണുന്നുണ്ടോ ട്രാക്കിലൂടെ അവർ ഓടുന്നത്? കണ്ടോ അല്ലേ, ടെക്സ്റ്റിൽ കണ്ടില്ലേ? അപ്പോൾ അത്ലറ്റിക്സ് ട്രാക്ക്, TRACK, ട്രാക്ക്. TRACK, ട്രാക്ക് ആണ്. ട്രാക്ക് ഓപ്ഷൻ ഐ ആണ്, ഓപ്ഷൻ ഐ, ട്രാക്ക്.
TRACK ട്രാക്ക്. ഇനി യാച്ചിങ് എന്താണ്? ആ നമ്മൾ എന്താണ് നമ്മുടെ ആ ഒരു എന്താണ് വള്ളം അല്ലേ, ആ ഒരു വള്ളം അത് അതിൻ്റെ ഒരു ഗെയിമാണ്. അപ്പോൾ ആ ഒരു ഗെയിം നമ്മൾ എവിടെയായിരിക്കും? ആ യാഷിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു വള്ളം അല്ലേ, ആ ഒരു ബോട്ടായിരിക്കും. അത് എന്താണ്? ആ നമ്മൾ കടലിലാണ് അല്ലേ, സീ കടലിലാണ് നമ്മളത് ആ ഗെയിം കളിക്കുന്നത്. സി എസ് ഇ എ അതിൻ്റെ പ്ലേ എന്താണ് പ്ലേ ഗ്രൗണ്ട് അല്ലെങ്കിൽ പ്ലേ ഏരിയ എന്ന് പറയുന്നത് കടലാണ്. അപ്പോൾ അഞ്ചെണ്ണം മനസ്സിലായോ? സ്കേറ്റിംഗ്, റിങ്ക്, ബില്ലിയാർഡ്സ്, ടേബിൾ, ചെസ്, ബോർഡ്, അത്ലറ്റിക്സ്, ട്രാക്ക്, യാച്ചിങ്, എന്താ സി. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇപ്പം അഞ്ചെണ്ണം മനസ്സിലായല്ലോ. സ്കേറ്റിംഗ് റിങ്കാണ്, RINK റിങ്ക്. നെക്സ്റ്റ് ഏതാണ്? ബില്ലിയാർഡ്സ്, ടേബിൾ TABLE ടേബിൾ. നെക്സ്റ്റ് ചെസ് ആണ്, ചെസ് ബോർഡാണ്. പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ചെസ് ബോർഡ് അല്ലേ, BOARD ഒരു ബോർഡിലാണ് നമ്മൾ ആ കരുക്കളൊക്കെ നീക്കുന്നത്. ദെൻ അത്ലറ്റിക്സ്, ട്രാക്ക്, TRACK ട്രാക്ക്. നെക്സ്റ്റ് യാഷിങ് എന്താണ്? SEA. അപ്പോൾ അഞ്ചെണ്ണം മനസ്സിലായോ? നെക്സ്റ്റ് അടുത്ത പേജ് നോക്കി. നെക്സ്റ്റ് ഷൂട്ടിംഗ് ആണ് അല്ലേ, ഷൂട്ടിംഗ് ഗൺ എന്നിട്ട് ഷൂട്ടിംഗ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗെയിമാണ്. അപ്പോൾ ആ ഗെയിമിൻ്റെ പ്ലേ ഏരിയ എന്ന് പറയുന്നത് റേഞ്ച്, RANGE റേഞ്ച്. കാണുന്നുണ്ടോ ആ ഒരു സ്ഥലം കാണുന്നുണ്ടോ? ആ ഒരു റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഷൂട്ടിംഗ് ആ ഗൺ പോയിൻറ്റ് ആ ഒരു ഗണ്ണ് ആ കറക്റ്റ് സ്ഥാനത്ത് നിന്ന് കൊള്ളുന്ന ആ ഒരു റെഡ് പോയിൻറ്റ് കാണും, അതുപോലെ ഓരോ വട്ടം കാണും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു സ്ഥാനത്ത് നമ്മൾ ആ ഒരു ഗൺ ആ ഒരു ബുള്ളറ്റ് നമ്മൾ കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആ ഒരു ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്ലേ ഏരിയ എന്ന് പറയുന്നതാണ് റേഞ്ച് എന്ന് പറയുന്നത്. റേഞ്ച്, RANGE റേഞ്ച്. റേഞ്ച് മനസ്സിലായോ? ഷൂട്ടിംഗ് റേഞ്ച്. അടുത്തത് ബോക്സിംഗ്. എനിക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ബോക്സിംഗ് അല്ലേ, ബോക്സിംഗ്. അപ്പോൾ ബോക്സിംഗ് എന്ന് പറയുന്നത് എന്താണ്? ആ ബോക്സിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു പ്ലേ ഏരിയ എന്ന് പറയുന്നത് റിങ് ആണ്. റിങ് കണ്ടോ, അടുത്ത ആ ഒരു പേജ് ആ ഒരു പിക്ചർ കണ്ടോ, റിങ്. ആ ഒരു റിങ്ങിലാണ് അല്ലേ, ആ ഒരു ചതുരം പോലെയുള്ള ആ ഒരു റിങ്ങിലാണ് ഇത്തിരി പൊക്കി കെട്ടി ചുറ്റും എന്താണ് ആ ഒരു കയറൊക്കെ വെച്ച് കെട്ടി ആ ഒരു റിങ്ങിലാണ് അവരെന്ത് ചെയ്യുക, ബോക്സിങ് ആ ഗെയിം കളിക്കുക. ബോക്സിംഗ് റിങ്, RING റിങ്, റിങ്, RING റിങ്, ബോക്സിംഗ് റിങ്. ഓക്കെ, ദെൻ അടുത്തത് സ്വിമ്മിംഗ്. സ്വിമ്മിംഗ് നിങ്ങൾക്കറിയാം സ്വിമ്മിംഗ് എന്താ, വെള്ളത്തിലാണ് അല്ലേ സ്വിമ്മിംഗ്. ആ സ്വിമ്മിംഗ് എന്ന് പറയുന്ന ആ ഗെയിം നമ്മൾ എവിടെയാണ് കളിക്കുക? പൂൾ. ആ ഒരു പ്ലേ ഏരിയ എന്ന് പറയുന്നത് പൂളാണ്. പൂൾ നമ്മൾ ചെയ്യുന്നുണ്ട് കായലിലോ അല്ലെങ്കിൽ എന്താണ് കടലിലോ നമുക്ക് അത് ചെയ്യാനായിട്ട് പറ്റില്ല, നീന്താം. പക്ഷേ എന്താണ് ആ ഒരു പ്ലേ ഏരിയ ഉണ്ട്, ആ ഒരു എന്താണ് ഒരാൾക്ക് പോകേണ്ട ഒരാൾ നീന്തേണ്ട ആ ഒരു എന്താണ് ആ ഒരു ഏരിയ കാണും, ആ ഒരു ദൂരം കാണും. അപ്പം അതൊക്കെ എന്താണ് പൂളിലാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ എന്താണ് സ്വിമ്മിംഗ് എന്ന് നമ്മൾ പറയുന്ന പോലെ സ്വിമ്മിംഗ് പൂൾ അല്ലേ, നമുക്ക് എളുപ്പത്തിൽ തന്നെ പറയാം സ്വിമ്മിംഗ് പൂൾ. പൂൾ POOL POOL പൂൾ POOL പൂൾ. സ്വിമ്മിംഗ് പൂൾ, പൂളിലാണ് നമ്മൾ സ്വിമ്മിംഗ് ചെയ്യുക അല്ലേ, ആ ഒരു ഗെയിം നമ്മൾ പൂളിലാണ് ചെയ്യുന്നത്. ഇതിനടുത്തത് ബാഡ്മിൻറ്റൺ. കണ്ടോ ആ ഒരു പിക്ചർ കണ്ടോ, ബാഡ്മിൻറ്റൺ ഈ സൈഡിൽ താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് ബാഡ്മിൻറ്റൺ. അറിയാമല്ലോ ഗെയിം ബാഡ്മിൻറ്റൺ. ബാഡ്മിൻറ്റൺ നമുക്ക് എവിടെ ചെയ്യാം? ബാഡ്മിൻറ്റൺ കോർട്ട് അല്ലേ, കോർട്ട്, COURT കോർട്ട്. നമ്മൾ ബാഡ്മിൻറ്റൺ കോർട്ട് എന്ന് പറയാം അല്ലേ, ബാഡ്മിൻറ്റൺ കോർട്ട്. ആ ഒരു റൂം ആ ഒരു കോർട്ട് അതാണ് പറയുന്നത്, ബാഡ്മിൻറ്റൺ കോർട്ട്, കോർട്ട്. ഓക്കെ, ബാഡ്മിൻറ്റൺ കളിക്കുന്ന എവിടെ, ആ ഒരു കോർട്ടിലാണ്. കണ്ടോ ബാഡ്മിൻറ്റൺ കളിക്കുന്നത് ആ ഒരു കോർട്ടിലാണ് ബാഡ്മിൻറ്റൺ കളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ്. ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ നമുക്ക് ഫുട്ബോളൊക്കെ നടക്കുകയാണ് അല്ലേ, ആ ഒരു ടൈമാണ്. അപ്പോൾ ഫുട്ബോളും ക്രിക്കറ്റും ഒക്കെ നമുക്ക് എവിടെ നമുക്ക് കാണാൻ പറ്റാം, ഗ്രൗണ്ട് അല്ലേ, ഗ്രൗണ്ടിൽ ആ ഒരു പച്ചപ്പിൽ എന്താണ് ആ ഒരു വരയ്ക്കും. ഫുട്ബോളാണെങ്കിൽ ആ ഒരു നെറ്റൊക്കെ വെച്ച് അല്ലേ, ക്രിക്കറ്റ് ആയാലും ഫുട്ബോളായാലും നമ്മൾ ഗ്രൗണ്ടിലാണ് കളിക്കുന്നത് അല്ലേ,
ground, G-R-O-U-N-D, ground. Last five ने ये क्या नाम की? Shooting, range, R-A-N-G-E, range. अर्थात boxing आना, boxing, ring. अर्थात swimming, 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 pool, P-O-O-L, pool. अर्थात badminton आना, badminton. Court, C-O-U-R-T, court. अर्थात football and cricket. Football and cricket. एवडा ground. अल ground, G-R-O-U-N-D, ground. अब इत्र टेक्स्ट आ फाइव टाइम्स एड़ पढ़ा ओके फाइव टाइम्स उड़क वाई पढ़ा अब इंत नाम पढ़ा गेमस अ्ले ऐरियुमान पढ़ा अब फस्ट ना स्केटिंग स्केटिंग रिंग अ्ले ऐरिया रिंग अब तिंदी नींगान स्थल आंग अल रिंग അടുത്തത് ബില്ല്യാർഡ്സ് 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 എവിടെയാണ് നമ്മൾ കളിക്കുന്നത് ടേബിളിലാണ് ബില്ല്യാർഡ്സ് കളിക്കുന്നത് അല്ലേ ആ ഒരു ബോൾ ആ ഒരു സ്റ്റിക്ക് അല്ലേ ബില്ല്യാർഡ്സ് ടേബിളിലാണ് കളിക്കുന്നത് ദെൻ ചെസ് നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം ചെസ് ബോർഡാണ് ബോർഡ് ബി ഒ എ ആർ ഡി ചെസ് ബോർഡ് ആൻഡ് അത്ലറ്റിക്സ് അത്ലറ്റിക്സ് എവിടെയാണ് നമ്മൾ ചെയ്യുന്നത് ട്രാക്കിലാണ് അല്ലേ ആ ഓട്ടം നമ്മൾ ട്രാക്കിലാണ് അല്ലേ ട്രാക്ക് ടി ആർ എ സി കെ ട്രാക്ക് Then yashing എന്താണ് സീ അല്ലേ കടലിലാണ് നമ്മൾ ആ ഒരു മത്സരം നടത്തുന്നത് ദെൻ അടുത്തത് ഷൂട്ടിംഗ് 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 എവിടാ ഷൂട്ടിംഗ് ചെയ്യുന്നത് എവിടാ റേഞ്ച് ആണ് അതിൻ്റെ പ്ലേ ഏരിയ അടുത്തത് ബോക്സിംഗ് റിംഗ് ആണ് അടുത്തത് സ്വിമ്മിംഗ് ആണ് സ്വിമ്മിംഗ് നമ്മൾ പറയുമ്പോൾ തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റില്ല സ്വിമ്മിംഗ് പൂൾ പൂൾ പി ഒ ഒ എൽ പൂൾ സ്വിമ്മിംഗ് പൂൾ അടുത്തത് ബാഡ്മിൻ്റൺ കോർട്ട് ബാഡ്മിൻ്റൺ കോർട്ട് നമ്മൾ അങ്ങനെയാണ് പറയുന്നത് അല്ലേ ബാഡ്മിൻ്റൺ കോർട്ട് കോർട്ട് സി ഒ യു ആർ ടി ആൻഡ് ദെൻ ഫുട്ബോൾ ആൻഡ് ക്രിക്കറ്റ് ഫുട്ബോളും ക്രിക്കറ്റും എവിടെയാണ് നമ്മൾ ചെയ്യുന്നത് ഗ്രൗണ്ടിലാണ് അല്ലേ ഗ്രൗണ്ടിലാണ് കളിക്കുന്നത് ജി ആർ ഒ യു എൻ ഡി ഗ്രൗണ്ട് ഓക്കെ ആണോ ഓക്കെ അല്ലേ ഇനി സംശയമൊന്നുമില്ലല്ലോ ഇല്ല അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു നോക്കാം സ്കേറ്റിംഗ് റിംഗ് Billiards, table, chess, board, athletics, track, yashing, sea, shooting, range, boxing, ring, swimming, pool, badminton, court, football and cricket, ground. Okay, le? Doubt on the law? ഇല്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ബുക്കിൽ ടെക്സ്റ്റിൽ എഴുതിയെടുക്കുക ബുക്കിൽ ഫൈവ് ടൈംസും കൂടെ എഴുതി പഠിക്കാം ഓക്കെ ഓക്കെ ആണല്ലോ ഓക്കെ ഓക്കെ നെക്സ്റ്റ് നമുക്ക് ബേസിക് സയൻസിൻ്റെ ക്ലാസ്സാണ് എടുക്കുന്നത് നെക്സ്റ്റ് സെം ടൂവിലെ ന്യൂ ചാപ്റ്ററാണ് ഫസ്റ്റ് ചാപ്റ്റർ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ആണ് ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് അല്ലെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കാനായിട്ട് പോകുന്നത് ഓക്കെ ഇപ്പോൾ ടീച്ചർ ആദ്യം പഠിപ്പിക്കുന്നതെന്ന് വായിക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് എടുക്കുക പേജ് നമ്പർ 170 ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് എടുത്തല്ലോ ഓക്കെ ഇതെന്ന് നോക്കി അവർ ബോഡീസ് ആർ കോൺസ്റ്റൻ്റ്ലി ഓൺ ദ മൂവ് ആൻഡ് പെർഫോം മെനി ഫങ്ഷൻസ് വി ആർ അവെയർ ഓഫ് സം ഓഫ് ദീസ് ഫങ്ഷൻസ് ലൈക്ക് വാക്കിംഗ് റണ്ണിങ് ഓർ സ്റ്റഡിങ് ദർ ആർ ഫങ്ഷൻസ് ലൈക്ക് ഗ്രോയിങ് ബ്രീത്തിങ് ഡൈജസ്റ്റിംഗ് ഫുഡ് ആൻഡ് ഫൈറ്റിംഗ് ജേംസ് വിച്ച് വി ആർ നോട്ട് കോൺഷ്യസ് ഓഫ് Do you know that our bodies keep working even while we sleep? Our body needs energy to perform all these tasks properly. The food that we eat gets converted into energy which is used for various body functions. Some of it is also used to produce heat energy that keeps us warm. Rest of it is stored as fat for later use. We eat a variety of food. Our culture and traditions mostly guide us. The amount of physical activity and the climate of a place decide what our main diet is. Weather and availability of seasonal vegetables and fruits also determine our food habits. Most diets include food that is rich in nutrients and enzymes.
We can eat food either cooked or raw. അപ്പ ആദ്യം ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ നോക്കേ, അവർ ബോഡീസ് ആർ കോൺസ്റ്റൻ്റ്ലി ഓൺ ദ മൂവ് ആൻഡ് പെർഫോം മെനി ഫങ്ഷൻസ് അല്ലേ. നമ്മുടെ ബോഡി എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ബോഡി എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, ഓരോരോ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ബോഡി എന്ന് പറയുന്നത് അല്ലേ. ഒരിക്കലും അത് അടങ്ങിയിരിക്കുന്നില്ല, എന്തെങ്കിലും ഓരോക്ക് മൂവ്മെൻറ്റ്സ് നമ്മുടെ ബോഡിക്ക് ഉണ്ടായിരിക്കും അല്ലേ. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡിയിൽ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അല്ലേ. നമ്മൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ പോലും, വെറുതെ ഒരു കസേരയിൽ ഇരിക്കുവാണെങ്കിൽ പോലും നമ്മളുടെ ബോഡിക്ക് പല പല എന്താണ് മൂവ്മെൻറ്റ്സും വരാറല്ലേ. നമ്മൾ കണ്ണ് ചിമ്മുന്നു, ബ്രീത്ത് ചെയ്യുന്നു അല്ലേ, അങ്ങനെ പല പല ഫങ്ഷൻസും അല്ലേ, പല പല പ്രവർത്തനങ്ങളും നമ്മൾ ബോഡി നമ്മൾ ചെയ്യാറുണ്ട് അല്ലേ. അതാണ് പറഞ്ഞത് എന്താ, ആ ബോഡീസ് ആർ കോൺസ്റ്റൻ്റ്ലി ഓൺ ദ മൂവ് ആൻഡ് പെർഫോം മെനി ഫങ്ഷൻസ് അല്ലേ. നമ്മളറിയാതെയും അറിഞ്ഞുകൊണ്ടും പല കാര്യങ്ങളും നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട്. വി ആർ അവെയർ ഓഫ് സം ഓഫ് ദീസ് ഫങ്ഷൻസ് ലൈക്ക് വാക്കിംഗ്, റണ്ണിങ് ഓർ സ്റ്റഡിങ്. അപ്പോൾ എന്താണ്, വി ആർ അവെയർ ഓഫ് സം ഓഫ് ദീസ് ഫങ്ഷൻസ് ലൈക്ക് വാക്കിംഗ്, അത് എന്താണ് വാക്കിംഗ് നടക്കുക, റണ്ണിങ് ഓടുക, അല്ലെങ്കിൽ സ്റ്റഡിങ് പഠിക്കുക, നടക്കുക ഓടുക പഠിക്കുക, അങ്ങനെയൊക്കെയുള്ള നമ്മൾ അറിഞ്ഞുകൊണ്ട് അല്ലേ, നമ്മൾ ബോധത്തോടെ നമ്മൾ ചെയ്യുന്ന, നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ എന്ത് ബോധത്തോടെ നമ്മൾ ചെയ്യാറുണ്ട്. നടക്കുന്നു, അല്ലെങ്കിൽ കൈ പൊക്കുന്നു അല്ലേ, പഠിക്കുന്നു, ഓടുന്നു. ഒരു പട്ടി വരുന്നു, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, പട്ടി കടിക്കാനായിട്ട് ഓടി വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓടും, അല്ലെങ്കിൽ ഒരു കല്ല് പെറുക്കി എറിയും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ബോധത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കറിയാതെ നമ്മൾ ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് അതറിയാം. പക്ഷേ എന്നാ, ദേർ ആർ ഫങ്ഷൻസ് ലൈക്ക് ഗ്രോയിങ്, ബ്രീത്തിങ്, ഡൈജസ്റ്റിംഗ് ഫുഡ് ആൻഡ് ഫൈറ്റിംഗ് ജെംസ് വിച്ച് വി ആർ നോട്ട് കോൺഷ്യസ് ഓഫ്. പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ കോൺഷ്യസ് അല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു, ഓടുന്നു, ചാടുന്നു, നടക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, അറിയുന്നുണ്ട് അല്ലേ. പക്ഷെ നമ്മൾ അറിയാതെ, നമ്മൾ കോൺഷ്യസ് ആവാതെ നമ്മൾ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. എന്താ, ഗ്രോയിങ് നമ്മൾ വളരുന്നു, കുഞ്ഞുനാളിലിരുന്നത് പോലെയാണ് നമ്മൾ വളരുന്നത്. നമ്മൾ വളരുന്നത് നമ്മൾ അറിയുന്നില്ലല്ലോ, പെട്ടെന്നാണ് നമ്മൾ വളരുന്നത്. പോലെ ബ്രീത്തിങ്, നമ്മളൊരു സ്ഥലത്തിരുന്ന് നമ്മുടെ ബ്രീത്തിങ് നമ്മൾ ബ്രീത്ത് ചെയ്യുകയാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. നമ്മളിപ്പോൾ ഈ നിങ്ങൾ ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രീത്ത് ചെയ്യുന്നുണ്ട് അല്ലേ. നിങ്ങൾ അറിയുന്നുണ്ടോ ഇല്ല, ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ബ്രീത്തിങ് നടക്കുകയാണ്. ചെയ്യുന്നത് പിന്നെ ഡൈജസ്റ്റിംഗ് ഫുഡ്, നിങ്ങളൊരു ഭക്ഷണം കഴിക്കുകയാണ്, നിങ്ങൾ രാവിലെ ഫുഡ് കഴിക്കുകയാണ്, അതെന്ത് ചെയ്യുന്നുണ്ട്, ഡൈജസ്റ്റിങ് എന്താണ് അത്, എന്താണ് നമ്മുടെ ശരീരവുമായി അത് എന്തുണ്ട്, ഡൈജസ്റ്റിങ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഫൈറ്റിംഗ് ജെംസ് അല്ലേ, നമ്മുടെ ശരീരത്തിലുള്ള ജെംസുമായിട്ട് അല്ലേ, നമ്മുടെ അണുക്കളുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫൈറ്റിംഗ് ജെംസ് അല്ലേ, പ്രതിരോധം അല്ലേ. എന്താണ്, ഇപ്പോൾ തന്നെ നമുക്ക് എന്താണ് കൊറോണയൊക്കെ ഉണ്ട് അല്ലേ, കൊറോണയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുന്നുണ്ട് അല്ലേ, ഹാൻഡ് വാഷ് ചെയ്യുന്നുണ്ട്, സാനിറ്റൈസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ജസ്റ്റ് സാനിറ്റൈസ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആ ഒരു ജെംസ്, നമ്മുടെ പുറത്തുള്ള ജെംസിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, കൊല്ലുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മൾ കയറുന്ന ആ ഒരു ജെംസിനെയൊക്കെ എന്ത് ചെയ്യുന്നത്, ഫൈറ്റിംഗ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള ആ ഒരു പ്രതിരോധ ശേഷി അനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ ജെംസിനെയൊക്കെ കൊല്ലാറുണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളും നമ്മുടെ എന്ത്, നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മൾ അറിയാതെ പല പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. വിസ് വി ആർ നോട്ട് കോൺഷ്യസ് ഓഫ് അല്ലേ, നമ്മളിതിലൊന്നും കോൺഷ്യസ് അല്ല, നമ്മളത് അറിയുന്നില്ല. കോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, നടക്കുന്നു, ഓടുന്നു, ചാടുന്നു. കോൺഷ്യസ് അല്ലാതെ ബ്രീത്ത് ചെയ്യുന്നു, ഇതൊന്നും നമ്മൾ കണ്ണ് ചിമ്മുന്നു അല്ലേ. അതുപോലെ ഡൈജസ്റ്റിംഗ് ഫുഡൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡൈജസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കോൺഷ്യസ് ആവാണ്ട് തന്നെ നടക്കുന്നുണ്ട്. ഡു യു നോ ദാറ്റ് അവർ ബോഡീസ് കീപ് വർക്കിംഗ് ഈവൻ വൈൽ വി സ്ലീപ്. നിങ്ങൾ അറിയുന്നുണ്ട്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത്, രാത്രിയിൽ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ശരീരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ശരീരം എന്ത് ചെയ്യുന്നു, വെറുതെ നമ്മുടെ ശരീരം ഫുള്ളായിട്ട് ഉറങ്ങുന്നില്ല, നമ്മുടെ ശരീരം വർക്ക് ചെയ്യുകയാണ് അല്ലേ. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് ബ്രീത്ത് ചെയ്യണ്ടേ, ബ്രീത്ത് ചെയ്യണം. അങ്ങനെ പല പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ, ആ നടക്കുന്നുണ്ട് അല്ലേ. ബ്രീത്ത് ചെയ്യുന്നു, ബ്ലഡ് സർക്കുലേഷൻ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബോഡി എന്താണ്
ഉണർന്നിരിക്കുകയാണ് നമ്മൾ നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ബോഡി എന്താണ് ഉണർന്നിരുന്ന അവരുടെ പ്രവൃത്തി ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ ബോഡി അതിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഹൃദയമിടിപ്പ് അല്ലേ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും നമ്മൾ ഉറങ്ങുമ്പോൾ സംഭവിക്കുന്നുണ്ട് അല്ലേ പക്ഷെ നമ്മൾ അറിയുന്നുണ്ടോ ഇല്ല നമ്മൾ ഉറങ്ങുകയാണ് അപ്പോൾ ആ സമയത്ത് പോലും നമ്മുടെ ശരീരം എന്താണ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദെൻ our body needs energy to perform all these tasks properly nammude body nammal ingena energy oda nammal ingena enichu nikkan allengil odan chaadan nammal cheyina karyangal okke cheyan alle nammal ariyadhe marinjum cheyina pala karyangalum cheyan vendi namukku enda avashyamana energy avashyamana alle energy undengil namukku odan pachu energy illande oru thalarnu kidukkuana namukku enichu odan pachu illa namukku adinellam enda avashyamana energy avashyamani ടാസ്കുകളെല്ലാം കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നടക്കാൻ നമുക്ക് എന്താവശ്യമാണ് എനർജി ആവശ്യമാണ് ദ ഫുഡ് ദാറ്റ് വി ഈറ്റ് ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു എനർജി വിച്ച് ഈസ് യൂസ്ഡ് ഫോർ വേരിയസ് ബോഡി ഫങ്ഷൻസ് നമ്മൾ കഴിക്കുന്ന ഫുഡ് അല്ലേ നമ്മൾ രാവിലെ കഴിക്കുന്നു ഉച്ചയ്ക്ക് കഴിക്കുന്നു രാത്രി കഴിക്കുന്നു അല്ലേ ആ ഫുഡൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഫുഡ് നമ്മൾ കഴിക്കുന്ന ആ ഫുഡ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും നമ്മൾ കഴിക്കുന്ന ആ ഫുഡിലുള്ള പ്രോട്ടീൻസ് മിനറൽസ് എല്ലാം കൂടി ചേർന്ന് എനർജി ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് എനർജി ആയിട്ട് മാറിയതിന് ശേഷം എന്ത് ചെയ്യുന്നു ആ ഈ ഫംഗി നമ്മൾ ചെയ്യുന്ന ഈ പ്രവൃത്തികളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ബോഡിയെ ഹെൽപ്പ് ചെയ്യുന്നു ദ ഫുഡ് ദാറ്റ് വി ഗെറ്റ്സ് കൺവേർട്ടഡ് ഇൻ ടു എനർജി നമ്മൾ കഴിക്കുന്ന ഫുഡ് കൺവേർട്ട് ചെയ്ത് എനർജി ആവുന്നു വിച്ച് ഈസ് യൂസ്ഡ് ഫോർ വേരിയസ് ബോഡി ഫങ്ഷൻസ് ആ എനർജിയാണ് നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എനർജി നൽകുന്നത് അല്ലേ നമ്മൾ അറിയാതെയും മറിഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ഈ എനർജി ആവശ്യമാണ് Some of it is also used to produce heat energy that keep us warm. Rest of it is stored as fat for later use. Alle, some of it is also used to produce heat energy that keeps us warm. Alle, chila nu parayumba nammal enda namukku നമ്മളെ ഭയങ്കര ഉണർവുണ്ടാക്കാൻ ഊഷ്മളത ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ട് ചില ഫുഡ്സ് നമ്മൾ ആ ഒരു ഫുഡ് കൺവേർട്ട് ചെയ്ത് ആ ഒരു ഇതിൽ വേണ്ടി ഫംഗ്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു പിന്നെ ഹീറ്റ് എനർജി അല്ലേ താപോർജം അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും എന്താണ് ആ ഈ ഫുഡ് നമ്മൾ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്ത് എന്ത് ചെയ്യുന്നു പല പ്രവർത്തനങ്ങൾ നടക്കുന്ന ആ ഒരു എനർജി മറ്റു കാര്യങ്ങൾക്കും നമുക്ക് എന്താണ് നമുക്കൊന്ന് ഉണർന്നിരിക്കാൻ അല്ലേ നമുക്കൊരു എനർജിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഫുഡ് നമ്മൾ കഴിക്കുന്നത് വഴി ഈ എനർജി നമ്മുടെ ശരീരത്തിൽ കിട്ടുകയാണ് ചെയ്യുന്നത് പിന്നെന്താ റെസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ആസ് ഫാറ്റ് ഫോർ ലേറ്റർ യൂസ് അപ്പോൾ നമ്മൾ എന്താ നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഈ എന്തോ നമുക്ക് ഒത്തിരി എനർജി ഇങ്ങനെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബാക്കി വരുന്ന ആ ഒരു ഫുഡിൻ്റെ ആ ഒരു ഭാഗം എന്ത് എന്തായിട്ട് ഫാറ്റായിട്ടത് സ്റ്റോർ ചെയ്യപ്പെടുന്നു കൊഴുപ്പായിട്ടത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് പിന്നീടുള്ള യൂസിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് നമ്മൾ ഒത്തിരി ഫുഡ് നമ്മൾ കഴിക്കുന്ന സമയത്ത് അല്ലേ നമ്മൾ ഫുഡ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പാൽ കുടിക്കുന്നു മുട്ട കഴിക്കുന്നു അല്ലേ അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചെയ്യണം അപ്പോൾ നമ്മൾ എന്താ ആ നമ്മുടെ ആ ഒരു എനർജി നമ്മുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ആ ഒരു എനർജി ആ ഒരു ഫുഡ് വഴി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ബാക്കി വരുന്ന ആ ഒരു ഫുഡ് അതെന്ത് ചെയ്യുന്നു അത് ഫാറ്റായിട്ട് അല്ലേ കൊഴുപ്പായിട്ട് ശേഖരിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് പിന്നീടുള്ള യൂസിന് വേണ്ടി ആ ഒരു കൊഴുപ്പായിട്ട് ഫാറ്റായിട്ട് ഒരു ഭാഗത്ത് ശേഖരിക്കപ്പെടും നമ്മുടെ ശരീരത്തിൽ തന്നെ ആ ഒരു ഫാറ്റ് അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ഭാഗത്ത് എന്താ ആ ഒരു ഭാഗത്തായിട്ട് അധികം വരുന്നത് അവിടെ അങ്ങനെ എന്താ സേവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അപ്പോൾ എനർജി നമ്മൾ കൂടുതൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ എനർജി ഈ ഫാറ്റ് എന്ത് ചെയ്യുന്നു എനർജി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ കഴിച്ച് കഴിച്ച് കഴിച്ചിരിക്കുമ്പോൾ നമ്മൾ വലിയ വർക്കൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഫാറ്റൊക്കെ അടിഞ്ഞ് എന്താ നമ്മൾ തടി വയ്ക്കുക അല്ലേ തടി വയ്ക്കും അപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ എന്താ നമ്മൾ ഓടുന്നു ചാടുന്നു പല പല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അല്ലേ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഫാറ്റെല്ലാം എന്താണ് ആ ഒരു എനർജിക്ക് വേണ്ടി പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്താ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല പക്ഷെ എന്താ നമ്മൾ സ്റ്റോർ എന്താണ് ആ ഒരു അധികം വരുന്ന ഭാഗം ആ അധികം വരുന്നത് എന്ത് ചെയ്യുന്നുണ്ട് ഫാറ്റായിട്ടൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഓക്കെ ദെൻ വി ഈറ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ് അല്ലേ നമ്മൾ എന്താ ഒത്തിരി വെറൈറ്റി വെറൈറ്റി ഫുഡാണ് കഴിക്കുന്നത് അല്ലേ
പച്ചക്കറി ആയാലും പഴമായാലും പഴങ്ങളായാലും അതുപോലെ ധാന്യങ്ങളായാലും അങ്ങനെ പല പല ഫുഡുകളാണ് നമ്മൾ കഴിക്കുന്നത് അവർ കൾച്ചർ ആൻഡ് ട്രഡീഷൻസ് മോസ്റ്റ്ലി ഗൈഡ് us അല്ലേ നമ്മളുടെ കൾച്ചറും അതുപോലെ നമ്മുടെ ട്രഡീഷനും ഒക്കെയാണ് നമ്മുടെ ഈ ഫുഡിനെയും നമ്മൾ എന്താ ഫുഡ് നമ്മൾ കഴിക്കുന്നത് എന്താ ആ ഒരു കൾച്ചറും ട്രഡീഷനും ഒക്കെ അനുസരിച്ചാണ് അല്ലേ നമ്മുടെ നമ്മുടെ സംസ്കാരവും നമ്മുടെ പാരമ്പര്യവും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ കഴിഞ്ഞ മുന്നിലുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു എന്താണ് രാജസ്ഥാൻ അല്ലെങ്കിൽ ആ ഗുജറാത്ത് ഭാഗത്തുള്ളവർ കഴിക്കുന്ന ഫുഡല്ല നമ്മൾ കേരളത്തിലുള്ളവർ കഴിക്കുന്നത് അല്ലേ പല പല ഫുഡ് ഐറ്റംസ് ആയിരിക്കും അവിടെ ഉള്ളവർ ഇവിടെ ഉള്ളവരും കഴിക്കുന്നത് അല്ലേ പല പല കാരണങ്ങളാൽ അവർ എന്താണ് അവർ അവരുടെ സംസ്കാരവും ട്രഡീഷനും ഒക്കെ അനുസരിച്ച് അവർ കഴിക്കുന്നു നമ്മളെന്താ നമ്മുടെ പാരമ്പര്യം അനുസരിച്ച് നമ്മൾ കഴിച്ചു വരുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന തരത്തിലുള്ള ഫുഡുകളൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അല്ലേ അപ്പോൾ നമ്മുടെ കൾച്ചറും നമ്മുടെ ട്രഡീഷനും അനുസരിച്ചാണ് നമ്മുടെ ഫുഡ് തീരുമാനിക്കപ്പെടുന്നത് ദ എമൗണ്ട് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് ദ ക്ലൈമറ്റ് ഓഫ് എ പ്ലേസ് ഡിസൈഡ് വാട്ട് അവർ മെയിൻ ഡയറ്റ് ഈസ് അപ്പോൾ നമ്മുടെ എന്താണ് നമ്മൾ നമ്മുടെ കാലാവസ്ഥ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ അതുപോലെ നമ്മുടെ ശാരീരിക നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങളും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ എന്ത് കഴിക്കണം എന്ന് എന്ത് ആ ഒരു നമ്മൾ എന്താണ് കഴിക്കേണ്ടത് നമ്മൾ എന്ത് കഴിക്കണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അല്ലേ കാലാവസ്ഥയും അതുപോലെ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയും ഒക്കെ അനുസരിച്ചാണ് എന്ത് നമ്മളെന്താണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ആ ഒരു ഭക്ഷണക്രമം എന്തായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് അല്ലേ കാലാവസ്ഥയ്ക്കനുസരിച്ച് നമ്മൾ എന്ത് നമ്മുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തുന്നുണ്ട് അല്ലേ ചൂട് സമയത്ത് നമ്മൾ എന്താ നമ്മൾ വാട്ടർമെലൺ മാംഗോ ജ്യൂസൊക്കെ കഴിക്കാറുണ്ട് അല്ലേ അതുപോലെ തണുത്ത സമയത്ത് നമ്മൾ ചൂടായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നു അതുപോലെ നമ്മുടെ ഫിസിക്കൽ ആക്ടി നമ്മുടെ ശരീരത്തിനനുസരിച്ച് അല്ലേ എന്താണ് ചിലവർക്ക് മധുരം കഴിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനനുസരിച്ച് അവർ ഭക്ഷണം ക്രമീകരിക്കാറുണ്ട് അല്ല അതുപോലെ തന്നെ എന്താ ഫിസിക്കൽ ആക്ടിവിറ്റി ക്ലൈമറ്റും ഒക്കെ അനുസരിച്ചാണ് നമ്മൾ നമ്മുടെ ഭക്ഷണക്രമം നിയന്ത്രിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് അടുത്തത് വെദർ ആൻഡ് അവൈലബിലിറ്റി ഓഫ് സീസണൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഓൾസോ ഡിറ്റർമൈൻ ആർ ഫുഡ് ഹാബിറ്റ്സ് നമ്മുടെ ഭക്ഷണ രീതി നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് അതെന്ന് പറയുന്നത് എന്താണ് വെദർ നമ്മുടെ കാലാവസ്ഥ അതുപോലെ അവൈലബിലിറ്റി ഓഫ് സീസണൽ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ആ ഒരു സീസണൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാണാൻ സീസണലുകൾ ഉണ്ടാകുന്ന ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ അപ്പോൾ അവയുടെയൊക്കെ ലഭ്യത അനുസരിച്ച് കാലാവസ്ഥയെ ആ സീസണൽ ഫ്രൂട്ട്സിൻ്റെ ലഭ്യതയൊക്കെ അനുസരിച്ചാണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അല്ലേ നമുക്ക് എപ്പോഴും ഓരോ പോലെ ഒരേപോലത്തെ ഫുഡ് എന്തായാലും കിട്ടാറില്ല അല്ലേ പലപ്പോഴും പലതരത്തിലുള്ള ഫുഡായിരിക്കും ആ ഒരു സീസണൽ ഫുഡായിരിക്കും അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള ഫുഡൊക്കെ ആയിരിക്കും അല്ലേ വെജിറ്റബിൾ ആയാലും ഫ്രൂട്ട് ആയാലും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ അപ്പോൾ ആ ഒരു വെദറിനും പിന്നെ സീസണൽ ഫ്രൂട്ട്സ് വെജിറ്റബിൾസിൻ്റെയും ഫ്രൂട്ട്സിൻ്റെയും ഒക്കെ ലഭ്യത അനുസരിച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ആ ഒരു ഫുഡ് കഴിക്കുക അല്ലേ മാംഗോ ആയാലും ജാക്ക് ഫ്രൂട്ട് ആയാലും അങ്ങനെ എന്താ എപ്പോഴും നമ്മുടെ ആ ഒരു പ്ലാവിലോ മാവിലോ ഒക്കെ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുമോ ഇല്ല അല്ലേ അതിന് അതിൻ്റെതായ ഒരു സമയമുണ്ട് സീസണുണ്ട് അപ്പോൾ ആ സീസൺ ടൈമിലാണ് നമുക്ക് ആ ഒരു ഫ്രൂട്ട്സൊക്കെ നമുക്ക് കിട്ടുക അല്ലേ അതുപോലെ തന്നെയാണ് വെജിറ്റബിൾസിൻ്റെ കാര്യവും ആ ഒരു സീസൺ ടൈമിലായിരിക്കും ചിലപ്പോൾ നമുക്കത് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ തീരുമാനിക്കുന്നു ദെൻ മോസ്റ്റ് ഡയറ്റ്സ് ഇൻക്ലൂഡ് ഫുഡ് ദാറ്റ് ഈസ് റിച്ച് ആൻഡ് ന്യൂട്രിയൻസ് ആൻഡ് എൻസൈംസ് അപ്പോൾ എന്താ മിക്ക ഭക്ഷണം നമ്മൾ കഴിക്കുന്ന മിക്ക ഭക്ഷണക്രമത്തിലും എന്തുണ്ട് ന്യൂട്രിയൻസ് അല്ലേ പോഷകങ്ങളും എൻസൈംസും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ പോഷകങ്ങളും എൻസൈമുകളും നമുക്ക് എന്താ നമ്മുടെ മിക്ക ഭക്ഷണക്രമങ്ങളിലും നമുക്ക് ഉണ്ട് വി ക്യാൻ ഈറ്റ് ഫുഡ് എയ്തർ കുക്ക്ഡ് ഓർ റോ നമ്മൾ കഴിക്കുന്ന ഫുഡുകൾ എന്ത് ചെയ്യുക കുക്ക് ചെയ്തും കഴിക്കാറുണ്ട് അല്ലെങ്കിൽ റോ ഫുഡായിട്ടും കഴിക്കാറുണ്ട് അല്ലേ കുക്ക് ചെയ്തും കഴിക്കാറുണ്ട് അല്ലെങ്കിൽ അല്ലാതെയും നമ്മൾ ഫുഡ്സ് കഴിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് റോ ഫുഡാണ് കുക്ക്ഡ് ഫുഡും ഉണ്ട് റോ ഫുഡും ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് റോ ഫുഡ്സാണ് റോ ഫുഡ് എന്താ നോക്കി വി ഈറ്റ് ഫ്രൂട്ട്സ് ഇൻ റോ ഫോം ദർ ആർ ഓൾസോ സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി ഈറ്റൻ റോ സർട്ടേൺ ഫുഡ് ലൈക്ക് ബ്രോക്കലി ബീട്രൂട്ട് ആൻഡ് ഗാർലിക് ഹാവ് ന്യൂട്രിയൻസ് ദാറ്റ് ഹെൽപ്പ് ഇൻ ഫൈറ്റിംഗ് ഡിസീസസ്
Cooking destroys the nutritional value. Nutrients like vitamin C are lost when we cook fruits or vegetables containing them. The fiber in raw food keeps us full longer, hence we feel less hungry. We can use raw vegetables in salads, carrots, cucumber, tomatoes, beetroot and onions can be eaten as a salad. Spinach can be mixed with other vegetables and herbs to make tasty and healthy smoothies. There are certain pulses that are eaten raw by sprouting them. Raw food should always be washed clean before eating. But raw foods. എന്താണ് റോ ഫുഡ്സ് എന്ന് പറയുന്നത്? വി ഈറ്റ് ഫ്രൂട്ട്സ് ഇൻ റോ ഫോം. നമ്മൾ ഫ്രൂട്ട്സ് എന്ത് ചെയ്യുന്നത്? റോ ഫോമിലാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. ആപ്പിൾ, മാംഗോ, ജാക്ക് ഫ്രൂട്ട് ഇവയൊക്കെ നമ്മൾ റോ ഫോമിലാണ് നമ്മൾ കഴിക്കുന്നത് അല്ലേ. അതുപോലെ പിച്ചി നമ്മൾ കഴുകി വൃത്തിയായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. ദേർ ആർ ഓൾസോ സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി ഈറ്റൻ റോ. അതുപോലെ തന്നെ ചില വെജിറ്റബിൾസ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? റോ ഫോമിൽ നമ്മൾ കഴിക്കാറുണ്ട് അല്ലേ. റോ ഫോമിൽ നമ്മൾ കഴിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? സെർട്ടൈൻ ഫുഡ് ലൈക്ക് ബ്രോക്കലി, ബീട്രൂട്ട് ആൻഡ് ഗാർലിക് ഹാവ് ന്യൂട്രിയൻസ് ആൻഡ് ഹെൽത്ത് ഇൻ ഫൈറ്റിംഗ് ഡിസീസസ്. അപ്പോൾ എന്നാ ഇതുപോലെയുള്ള റോ ഫുഡ്സ് എന്ന് പറയുമ്പോൾ ബ്രോക്കലി അല്ലേ, ബ്രോക്കലി, അതുപോലെ ബീട്രൂട്ട്, ഗാർലിക്, ഇഞ്ചി, അവയൊക്കെ എന്താണ്? ആ രോഗങ്ങളെ ചെറുക്കാനായിട്ട് കഴിയുന്ന രോഗങ്ങൾ എന്താ, രോഗങ്ങളെ ഫൈറ്റ് ചെയ്യാനായിട്ട്, രോഗങ്ങളിൽ നിന്ന് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന പോഷകങ്ങൾ ഇവയിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. ബ്രോക്കലി ആയാലും ഇഞ്ചിയിലായാലും നിങ്ങൾ എന്താണ്, നിങ്ങൾ കറികളിലൊക്കെ കിടക്കുന്ന ഇഞ്ചിയൊക്കെ എടുത്ത് കളയാറുണ്ട് അല്ലേ. ഇഞ്ചി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷെ എന്താ ഇഞ്ചി എന്നൊക്കെ പറയുന്നത്? എന്താണ് ആ ഡിസീസൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്നതാണ് ഇഞ്ചി എന്ന് പറയുന്നത്. അപ്പോൾ ഇഞ്ചി ആയാലും ബ്രോക്കലി ആയാലും അതുപോലെ ബീറ്റ്റൂട്ട് ആയാലും ഇവയൊക്കെ എന്താണ് ഡിസീസസിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുന്ന പോഷകങ്ങൾ അവയിലുണ്ട്. ദെൻ കുക്കിംഗ് ഡിസ്ട്രോയ്സ് ദെയർ ന്യൂട്രീഷണൽ വാല്യൂ. എന്താ പാചകം ചെയ്യുമ്പോൾ എന്താണ് ആ ഒരു പോഷക ഗുണങ്ങൾ ചിലപ്പോൾ എന്താ അതിൽ നിന്നും നഷ്ടമാവാറുണ്ട്. ഈ റോ ഫുഡ്സ് എന്ന് പറയുന്ന ഈ ഫുഡുകളൊക്കെ നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ആ ഒരു പോഷകങ്ങൾ, വലിയ ആ ഒരു തരം പോഷകം അവയിൽ നിന്നും നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. ന്യൂട്രിയൻസ് ലൈക്ക് വിറ്റാമിൻ സി ആർ ലോസ് വെൻ വി കുക്ക് ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ് കണ്ടെയ്നിങ് ദം. നമ്മൾ ഫ്രൂട്ട്സ് ആയാലും എന്താണ് വെജിറ്റബിൾസ് ആയാലും നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത്, കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിലുള്ള വിറ്റാമിൻ സി നമുക്ക് അവയിൽ നിന്നും നഷ്ടപ്പെടുന്നു. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കുക്ക് ചെയ്യുന്നത് വഴി നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി. അപ്പോൾ കുക്ക് ചെയ്ത് കഴിക്കുന്നത് വഴി, ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും കുക്ക് ചെയ്ത് കഴിക്കുന്നത് വഴി നമുക്ക് അവയിലുള്ള മെയിൻ പോഷകമായ വിറ്റാമിൻ സി നമുക്ക് അവയിൽ നിന്നും നഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. കുക്ക് ചെയ്ത് കഴിക്കുന്ന സമയത്ത് നമുക്ക് വിറ്റാമിൻ എന്താ, ആ ന്യൂട്രീഷ്യൻസ് എന്താ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിറ്റാമിൻ സി കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ലേ? ഒരു നല്ലൊരു കാര്യമല്ലേ പഠിച്ചത്? കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. ഓക്കെ, വിറ്റാമിൻ സി ആണ് നമുക്കവിടെ നഷ്ടപ്പെടുന്നത്. ദെൻ എന്താ, ദ ഫൈബർ ഇൻ റോ ഫുഡ് കീപ്സ് അസ് ഫുൾ ലോങ്ങർ, ഹെൻസ് വി ഫീൽ ലെസ് ഹംഗ്രി. ദെൻ എന്താണ്, ആ ദ ഫൈബർ, ആ റോ ഫുഡ്സിൽ അടങ്ങിയിരിക്കുന്ന ഫൈബേഴ്സ് എന്താ കീപ്സ് അസ് ഫുൾ ലോങ്ങർ, ഹെൻസ് വി ഫീൽ ലെസ് ഹംഗ്രി. ആ നമ്മൾ റോ ഫുഡ്സ് കഴിക്കുന്നത് അതിലുള്ള നാരുകൾ അല്ലേ, ആ റോ ഫുഡ്സിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ നാരുകൾ കഴിക്കുന്നത് വഴി നമ്മൾക്ക് എന്താണ്, നമ്മൾ ഫുൾ എനർജി ആയിരിക്കും, നമുക്ക് നല്ലൊരു ഉന്മേഷം ഉണ്ടായിരിക്കും അല്ലേ. നമ്മളെപ്പോഴും നമ്മൾ എനർജറ്റിക് ആയിരിക്കും, എല്ലാ കാര്യങ്ങളും നമ്മൾ എനർജറ്റിക് ആയി. അതുകൊണ്ട് എന്താണ് നമുക്ക് എന്ത് ചെയ്യില്ല, വി ഫീൽ ലെസ് ഹംഗ്രി, നമുക്ക് എപ്പോഴും വിശക്കത്തില്ല. എന്താ ഈ റോ ഫുഡ്സ് കഴിക്കുന്നത് നമുക്ക് വിശപ്പ് കുറവായിരിക്കും. വി ക്യാൻ യൂസ് റോ വെജിറ്റബിൾസ് ഇൻ സാലഡ്സ്. എന്താണ് നമ്മൾ റോ വെജിറ്റബിൾസ് ഈ നമ്മൾ പറഞ്ഞ വെജിറ്റബിൾസ്, റോ വെജ് ക്യാരറ്റ്സ് ആയാലും ഓണിയൻ ആയാലും അതുപോലെ ബീറ്റ്റൂട്ട് ആയാലും അവയൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? സാലഡ്സിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. സാലഡ്സ് ഉപയോഗിക്കാറില്ലേ നമ്മൾ ബിരിയാണിക്കൊക്കെ സൈഡ് ഡിഷായിട്ട് വെക്കുക സാലഡ്സ്. അപ്പോൾ സാലഡ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് റോ വെജിറ്റബിൾസ് ആണ്. ക്യാരറ്റ്, ക്യൂക്കംബർ, ടൊമാറ്റോസ്, ബീറ്റ്റൂട്ട് ആൻഡ് ഓണിയൻസ് ക്യാൻ ബി ഈറ്റൻ ആസ് എ സാലഡ്. അപ്പോൾ ഈ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചേർക്കാറുണ്ട്? ക്യാരറ്റ്, ക്യൂക്കംബർ, ടൊമാറ്റോ, ബീറ്റ്റൂട്ട്, ഓണിയൻ ഇവയൊക്കെ നമ്മൾ സാലഡ്സിൽ
അറിഞ്ഞിരാറുണ്ട് അല്ലേ. അതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഒന്ന് കഴിച്ച് നോക്കാം അല്ലേ. നല്ല ടേസ്റ്റി ആയിരിക്കും, നല്ല ഹെൽത്തി ഫുഡായിരിക്കും. അപ്പോൾ അതങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഉപ്പിടാതെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് വെച്ച് ജസ്റ്റ് ഒന്ന് 5 മിനിറ്റ്സ് വെച്ചതിന് ശേഷം ഒന്നെല്ലാം ഒന്ന് മിക്സ് ചെയ്തൊന്ന് കഴിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സാലഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഇവയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ദെൻ സ്പിനച്ച്, ചീര. ചീര എന്ന് പറയുമ്പോൾ സ്പിനച്ച് ക്യാൻ ബി മിക്സ്ഡ് വിത്ത് അതർ വെജിറ്റബിൾസ് ആൻഡ് ഹെർബ്സ് ടു മേക്ക് ടേസ്റ്റി ആൻഡ് ഹെൽത്തി സ്മൂത്തീസ്. അപ്പോൾ ഈ ഹെൽത്തി സ്മൂത്ത് ഈ ജ്യൂസ്, നല്ല നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് വെജിറ്റബിൾസിൻ്റെ കൂടെ അല്ലെങ്കിൽ അതർ ഹെർബ്സിൻ്റെ കൂടെയുമൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചീര സ്പിനച്ച് നമ്മൾ ചേർക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്താ നല്ല പോഷക ഗുണമാണ് ഇതുവഴി നമുക്ക് കിട്ടുന്നത്. ദേർ ആർ സെർട്ടൈൻ പൾസസ് ദാറ്റ് ആർ ഈറ്റൺ റോ ബൈ സ്പ്രൗട്ടിങ് സ്പ്രൗട്ടിങ് ദെൻ. അപ്പോൾ എന്താ, ദേർ ആർ സെർട്ടൈൻ പൾസസ് ദാറ്റ് ആർ ഈറ്റൺ റോ ബൈ സ്പ്രൗട്ടിങ് ദം. നമ്മൾ ചില എന്താണ് ചിലത് ചില പൾസസ് ചില പൾസസ് എന്ന് പറയുമ്പോൾ ചില പയറുവർഗ്ഗങ്ങൾ ചില പയറുവർഗ്ഗങ്ങൾ നമ്മൾ മുളപ്പിച്ചതിന് ശേഷം നമ്മൾ റോ ഫുഡായിട്ട് കഴിക്കാറുണ്ട്. മുളപ്പിച്ചതിന് ശേഷം പാചകം ചെയ്യാതെ നമ്മൾ പച്ചയ്ക്ക് തന്നെ കഴിക്കാറുണ്ട്. ഏതൊക്കെയാ പയർ, നിങ്ങൾ വീട്ടിൽ തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾ പയർ ഒന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ടതിന് ശേഷം ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു തുണിയിൽ ഇങ്ങനെ കെട്ടി വയ്ക്കുക, അല്ലെങ്കിൽ പാത്രത്തിലിട്ട് വെക്കുമ്പോൾ സമയത്ത് പിറ്റേന്ന് രണ്ട് ദിവസം കഴിയുമ്പോൾ എന്താ കിളിച്ചു വരും അല്ലേ, ഒരു കുഞ്ഞു തളരില ഒക്കെ വരും. അപ്പം അത് എന്ത് ചെയ്യാം, നല്ലൊരു ഫുഡ് നല്ലൊരു പോഷകമുള്ള ഒരു ഫുഡ് ഐറ്റമാണ് പയർ മുളപ്പിച്ച് കഴിക്കുന്നത്. അപ്പം ചില പയറുവർഗ്ഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മുളപ്പിച്ച് കഴിക്കാറുമുണ്ട്. ദെൻ റോ ഫുഡ് ഷുഡ് ഓൾവേസ് ബി വാഷ്ഡ് ക്ലീൻ ബിഫോർ ഈറ്റിംഗ്. നമ്മൾ റോ ഫുഡ് കഴിക്കുന്നത് പോഷകമാണ് എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷേ എന്ത് ചെയ്യണം, നമ്മൾ വൃത്തിയായിട്ട് വെള്ളം എന്താണ് വെള്ളം ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകണം. ഇപ്പോൾ വെള്ളം മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് അല്ലേ ഉപ്പിട്ടൊന്ന് ഉപ്പിട്ട വെള്ളത്തിലൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴുകി കയറിട്ടാൽ എന്തായാലും നമ്മൾ പാചകം ചെയ്യുന്നതിന് മുമ്പായാൽ പോലും ഉപ്പിട്ട വെള്ളത്തിലൊന്ന് ജസ്റ്റ് വൃത്തിയാക്കി നല്ലപോലെ കഴുകി തുടച്ച് അല്ലേ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് കഴിക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് റോ ഫുഡ് എന്ന് പറഞ്ഞ് ഓടിപ്പോയി ക്യാരറ്റ് ചുരണ്ടി എടുത്ത് കഴിക്കുകയല്ല ചെയ്യേണ്ടത്, നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ചുരണ്ടാതെ തന്നെ കഴിക്കുക. അതിന് പുറത്താണ് അതിൻ്റെ അത് ഇതൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾ വൃത്തിയായിട്ട് കഴുകി വാഷ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റോ ഫുഡ്സ് കഴിക്കുന്നത്. റോ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും നമ്മൾ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം, ആപ്പിൾ ആയാലും മാംഗോ ആയാലും മുന്തിരി ആയാലും എല്ലാം നമ്മൾ വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കഴിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ പറഞ്ഞ റോ ഫുഡാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുണ്ട്, ഒരു ക്വസ്റ്റ്യൻ മതി. അപ്പോൾ അതിൽ ഏതാണ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെയിം ഓഫ് സം റോ ഫുഡ്. ചില റോ ഫുഡിൻ്റെ നെയിംസ് പറയാം. അപ്പോൾ നമ്മൾ റോ ഫുഡ് എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ നമ്മൾ ഒരു പോർഷൻ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നിങ്ങൾക്കത് ഹോംവർക്കായിട്ട് തരികയാണ് റോ ഫുഡിൻ്റെ നെയിംസ് എഴുതുക. അപ്പോൾ ഇതിൽ വെജിറ്റബിൾസിൻ്റെ നെയിം ഉണ്ട്, അപ്പോൾ ആ ഒരു നെയിംസ് നിങ്ങൾ എഴുതുക, അത്ര എഴുതിയാലും മതി. എന്താ ഇഷ്ടംപോലെ നമ്മൾ വെജിറ്റബിൾസിൻ്റെ നെയിം പറഞ്ഞു അല്ലേ, അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ബുക്കിൽ ഈ ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം അത് എഴുതുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, അത് നിങ്ങൾ വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം വായിക്കുന്ന ഓഡിയോ ടീച്ചറിന് ഇട്ട് തരിക. നിർബന്ധമായിട്ട് ഓഡിയോ ഇട്ട് തരണം, ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയത് ഫോട്ടോ ഇട്ട് തരിക, വോയിസ് ഇടുക, വോയിസ് നിർബന്ധമായിട്ട് ഇടണം, പഴയതുപോലെ തന്നെയാണ് വോയിസ് വേണം. ഓക്കെ, അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മാത്തമാറ്റിക്സിൻ്റെ ക്ലാസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ പേജ് നമ്പർ 89 ഫസ്റ്റ് ചാപ്റ്റർ ഡിവിഷനാണ്. ഡിവിഷൻ ഹരണം, ഡിവിഷനാണ് ഇപ്പോൾ നമ്മളിനി പഠിക്കാനായിട്ട് പോകുന്നത്, ഫസ്റ്റ് ചാപ്റ്റർ ഡിവിഷൻ. ഓക്കെ, അപ്പോൾ നോക്കി ഇവിടെ റിവിഷനായിട്ട് തന്നിട്ടുണ്ട്. എന്താണ് ഡിവിഷൻ? ഈസ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എമം ഗ്രൂപ്പ് ഓർ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. ഡിവിഷൻ ഈസ് ദ ഇൻവേഴ്സ് പ്രോസസ് ഓർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ ഈ ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിവിഷൻ ഈസ് ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എമം ഗ്രൂപ്പ്. അപ്പോൾ ഗ്രൂപ്പുകൾക്കിടയിൽ ഒത്തിരി ഒരു ഒരു കൂട്ടം ഗ്രൂപ്പ്, ആ ഒരു ഗ്രൂപ്പുകൾക്കിടയിലുള്ള തുല്യ വിഭജനം. ഇപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ ഒരു 6 മിഠായി ഉണ്ട്, 6 ചോക്ലേറ്റ്സ് ആണ് ഉള്ളത് എങ്കിൽ ആ ഒരു 6 നമ്മൾ തുല്യ ഭാഗമായിട്ട് എന്താണ് നമ്മൾ ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചറിൻ്റെ കയ്യിൽ 6 ചോക്ലേറ്റ്സ് ആണുള്ളത്, 1, 2, 3, 4, 5, 6 ചോക്ലേറ്റ്സ്. ഓക്കെ, ഇതിനെ നമുക്ക് എന്താണ് ഒരു
മൂന്ന് ബോക്സിൽ ആക്കണം. 1, 2, 3 ബോക്സിൽ ആക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ആ ഇവിടെ ഒരെണ്ണം വെച്ചു, ഇവിടെ ഒരെണ്ണം വെച്ചു, ഇവിടെ ഒരെണ്ണം വെച്ചു അല്ലേ. ഇനി എന്തുണ്ട്? 3 ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരെണ്ണം വെച്ചു, ഇവിടെ ഒരെണ്ണം വെച്ചു, ഇവിടെയും ഒരെണ്ണം വെച്ചു. അപ്പോൾ എന്തായി? തുല്യമായി അല്ലേ, തുല്യമായി. അപ്പോൾ ഈ എന്താ ഗ്രൂപ്പുകൾക്കിടയിലുള്ള തുല്യ വിഭജനമാണ് നമ്മൾ എന്തെന്ന് പറയുക, ഡിവിഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓർ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ ഡിവിഷൻ ഈസ് ദ ഇൻവേഴ്സ് പ്രോസസ്. എന്താണ് റിപ്പീറ്റഡ് ആയിട്ടുള്ള സബ്ട്രാക്ഷൻ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു കുറേ ഗ്രൂപ്പ് ഇപ്പോൾ ടീച്ചർ ചെയ്തതുപോലെ ഓരോ വിധം കുറച്ച് 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 ഗ്രൂപ്പുകളാക്കി അല്ലേ. അതുപോലെ സബ്ട്രാക്ഷൻ ഡിവിഷൻ ഇൻവേഴ്സ് പ്രോസസ്സ്, ഇൻവേഴ്സ് പ്രോസസ്സിലുള്ള എന്താണ് സബ്ട്രാക്ഷൻ ഡിവിഷൻ എന്താണ് നമ്മൾ ഡിവിഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താണ് മെയിനായിട്ട് നമ്മൾ പറയുന്നുണ്ട്? ഓർ മൾട്ടിപ്ലിക്കേഷൻ. മെയിനായിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ഡിവിഷൻ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ 1 to 20 വരെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1 to 20 വരെ ടേബിൾ പഠിച്ച് എല്ലാവർക്കും എന്താണ് ഡിവിഷൻ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഡിവിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു തരം മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഡിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, നോക്കി. രാഹുൽ ഈസ് പുട്ടിങ് അവേ 20 ബാസ്കറ്റ് ബോൾസ് ആഫ്റ്റർ പ്രാക്ടീസ്. ഹി പ്ലേസസ് ദ ബോൾസ് ഓൺ എ റാക്ക് ദാറ്റ് ഹാസ് 5 ഷെൽഫ്സ്. ഹൗ മെനി ബാസ്കറ്റ് ബോൾസ് ക്യാൻ ഹി പുട്ട് ഓൺ ഈ ഷെൽഫ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് കുഡ് ബി ദ റൈറ്റ് ആൻസേഴ്സ്? അപ്പോൾ എന്താണ് രാഹുൽ എന്താണ് അവൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞതിന് ശേഷം 20 ബാസ്കറ്റ് ബോൾ അവരുടെ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ആ 20 ബാസ്കറ്റ് ബോൾസ് ഹി പ്ലേസസ് ദ ബോൾസ് ഓൺ എ റാക്ക് ദാറ്റ് ഹാസ് 5 ഷെൽഫ്സ്. ആ 20 ബാസ്കറ്റ് ബോൾസ് 5 ഷെൽഫിലാക്കണം. 20 ബാസ്കറ്റ് ബോൾ അവൻ്റെ കയ്യിലുണ്ട്, അത് 5 ഷെൽഫിൽ 5 ഷെൽഫിലായിട്ട് സെയിം ആയിട്ട് തുല്യമായി, ഒന്ന് കൂടാനോ ഒന്ന് കുറയാനോ പാടില്ല, സെയിം ആയിട്ട് 5 ഷെൽഫിൽ നിങ്ങൾ വെക്കണം. അപ്പോൾ അവൻ അതെങ്ങനെ വെക്കും? ഇവിടെ നോക്കി, വിച്ച് ഓഫ് ദി ഫോളോയിങ് കുഡ് ബി ദ റൈറ്റ് ആൻസർ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ 20 ബാസ്കറ്റ്സ് അല്ലേ, 20 ബാസ്കറ്റ്സ് ബാസ്കറ്റ് ബോൾസ്, 20 ബാസ്കറ്റ് ബോൾസ് 5 ഷെൽഫിലാക്കി വെക്കണം. അപ്പോൾ 5 ഷെൽഫിലാക്കി വെക്കണം. എന്താ നമ്മുടെ കയ്യിലുള്ളത്? 20 ബാസ്കറ്റ് ബോൾസ് ആണ് അല്ലേ. 20നെ 5 തുല്യ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ആ ഒരു ഷെൽഫിൽ വീതിച്ച് വെക്കണം. 20നെ 5 ഭാഗമായിട്ട് നമുക്ക് ഷെയർ ചെയ്ത് എന്ത് അവ സൂക്ഷിച്ച് വെക്കണം അല്ലേ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 ൻ്റെ ടേബിളിൽ 20 എന്നുള്ള ആ നമ്പർ നമുക്ക് എപ്പോഴാണ് വരുന്നത് എന്ന് നോക്കാം. 5 ൻ്റെ ടേബിളൊന്ന് ചൊല്ലിക്കുക, എല്ലാവരും ചൊല്ലിക്കുകയും. ആ 1 5 സ 5, 2 5 സ 10, 3 5 സ 15, 4 5 സ 20 അല്ലേ. അപ്പോൾ 4 5 സ 20 അല്ലേ, 4 5 20 ആണ്. അപ്പോൾ എന്താ നമ്മളപ്പോൾ ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ആ ഓരോ ഷെൽഫിൽ വീതം 4 ബോൾ വെച്ചാൽ അതെന്താവും? തുല്യമാകും. നോക്കാം, നമുക്ക് നോക്കാം. 4 വീതം അല്ലേ, 1 2 3 4 5 ഷെൽഫാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്താണ്? ഈ 20 ബോൾസ് 4 വീതം ഈ ഷെൽഫിലെല്ലാം വെക്കണം. 1 2 3 4, 1 2 3 4, 1 2 3 4, 1 2 3 4, 1 2 3 4. കണ്ടോ? അപ്പോൾ എന്തായി? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 അല്ലേ, 20 ആയല്ലോ. ആയി. അപ്പോൾ നമുക്ക് ഒന്ന് കൂടുകയും ചെയ്തിട്ടില്ല, ഒന്ന് കുറയുകയും ചെയ്തിട്ടില്ല. സെയിം ആയിട്ട് 5 ഷെൽഫിലും കൂടെ 4 ബാസ്കറ്റ് ബോൾസ് ആണ് വെച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് കുഡ് ബി ദ റൈറ്റ് ആൻസർ? തന്നിരിക്കുന്നത് 5 ഇൻറ്റു 4 ഈക്വൽ ടു 20, 4 ഇൻറ്റു 5 ഈക്വൽ ടു 20, 20 ബൈ 5 ഈക്വൽ ടു 4, 20 ബൈ 5 4 ഈക്വൽ ടു 5. ഇതിലേതാണ് കറക്റ്റായിട്ടുള്ളത്? ഏതായിരിക്കും കറക്റ്റ് ആയിട്ടുള്ളത്? ഇവിടെ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് തെറ്റായിട്ടാണ് ആൻസർ താഴെ തന്നിരിക്കുന്നത്. നിങ്ങൾ ആ തിരിച്ച് എഴുതുക, 20 ബൈ 5 ഈക്വൽ ടു 4 എന്നുള്ളതാണ് ആൻസർ.
ओके अब 20 by 5 = 4 आंसर अब राहुल कैन पुट 4 basketballs कैन ईच शेल्फ ओरो शेल्फिल 4 basketballs वेकेंडद ओके अब निर्ते ओके 20 by 5 = 4 आंसर ओके अब इन चुनाव मनसू एंड देन नेक्स्ट पेज नंबर 90 എടുക്കുക 90 एक्साम्पल 2 ഒന്ന് നോക്കാം എക്സാമ്പിൾ 2 നോക്കൂ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത് മാലിനി ഈസ് ക്രിയേറ്റിംഗ് ഗിഫ്റ്റ് ബാഗ്സ് ഫോർ ഹർ പാർട്ടി ഗേൾസ് ഷീ ബോട്ട് 56 പെൻസ് ദാറ്റ് ഷീ വാണ്ട്സ് ടു ഡിവൈഡ് ഈക്വലി എമംഗ് ദ 7 ഗിഫ്റ്റ് ബാഗ്സ് ഹൗ മെനി പെൻസ് വിൽ ഗോ ഇൻ ഈച്ച് ബാഗ് അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് മാലിനി മാലിനി അവിടെ ഒരു പാർട്ടി ഒരു ഫംഗ്ഷന് വേണ്ടി എന്നാൽ അവിടെ ഒരു പാർട്ടി ഉണ്ട് അപ്പോൾ ആ പാർട്ടിയിലെ ഗസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് അവൾ എന്താണ് 7 ഗിഫ്റ്റ് ബോക്സസിലായി 56 പെൻസ് അവൾ വാങ്ങി 56 പേനകൾ അവൾ 7 ബോക്സിൽ വെക്കാനായിട്ട് വാങ്ങി അപ്പോൾ ഓരോ ബോക്സിലും എത്ര പേനകൾ വീതമാണ് അവൾ വെക്കേണ്ടത് അതാണ് നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ഓക്കേ ആൻഡ് 56 by 7 you can use related multiplication fact to help you divide. अब नमक रु नंबर तंद अवेत्र पेन वांगू 56 पेन्स वांगीद अल एत्र बॉक्ससल 7 बॉक्ससल आक 7 बॉक्ससल पेन्स अत्र चेक अब ओर गिफ्ट बॉक्ससल എത്ര പേന വീതമാണ് ഉണ്ടായിരിക്കണം അപ്പോൾ നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത് 56 ഡിവൈഡഡ് ബൈ 7 എന്നുള്ള ഈ നമ്പർ ആണ് ചേർക്കേണ്ടത് 56 ഡിവൈഡഡ് ബൈ 7 എന്നുള്ള ഈ നമ്പർ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ നമ്മൾ അവിടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ യൂസ് ചെയ്യാൻ പോവാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അനുസരിച്ച് നമുക്ക് ഈ ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം അപ്പോൾ ആൻസർ എന്താണ് എങ്ങനെയായിരിക്കും ആൻസർ കണ്ടുപിടിക്കേണ്ടത് 7 ने मल्टिप्लिकेशन टेबल निंगले चोल्या 56 नल्ला नंबर नमुक्के एप्पोळाण किट्टुन्नते एन्न निंगले नोक्का 7 ने टेबल चोल्लुन्न समयत्तु ओन्न चोल्लिक्के एल्लारुम ओन्न पर्णे 7 ने टेबल चोल्लुम्पो एत्रामतायिट्टाण 56 वरुक 8 अल्ले 8 आण 8 अल्ले अप्पो 8 sevens are 56 ओके अब मल्टिप्लिकेशन टेबल नम्बर चल समय 7 नंबर ना मल्टिप्लिकेशन टेबि चलें 56 नंबर नमुक 8 आ नंबर नमुक किटीद ओके अभी 7 × = 56 अल अगे तक अब नमुक ए नंबर ऐसा 56 किटी आ नंबर ऐसा 8 अल 8 नमुक 56 नंबर दैट मीन 7 × 8 = 56 अब ए हेंस मालिनी विल पुट 8 पेंसिल्स इन ईच गिफ्ट बैग अब पेंसिल पेन ओके अब ही मालिनी विल पुट 8 पेंस पेन ईच गिफ्ट बॉक्स अब आ और गिफ्ट बैगिल 8 पेन 8 पेंस അവൾ അവിടെ വെക്കേണ്ടത് മനസ്സിലായോ 8 പേന ആണ് അവിടെ വെക്കേണ്ടത് അപ്പോൾ ടീച്ചർ നിങ്ങൾക്ക് എങ്ങനെയാണ്ട് ഒരു സിമ്പിൾ വേ പറഞ്ഞു തരാം നോക്കൂ 8 ആണ് നമുക്ക് ആൻസർ കിട്ടേ അല്ലേ അപ്പോൾ നമുക്ക് ഇവിടത്തെ ഈ നമ്പർ ഇല്ല എന്നാണ് ഉണ്ടെങ്കിൽ ഈ നമ്പർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാ ഈ ഇവിടെ തന്നിരിക്കുന്ന ഈ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നമുക്ക് ഈ നമ്പർ ആൻസർ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം ഓക്കേ അപ്പോൾ 56 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽ ടു 8 അപ്പോൾ നിങ്ങൾക്ക് ഇവിടത്തെ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യാം 8 ന്റെ ടേബിൾ ചൊല്ലുക 8 ന്റെ ടേബിൾ ചൊല്ലുക അപ്പോൾ നമുക്ക് എന്താ 7 8s are 56 എന്ന് കിട്ടും अब नमुक इवड़ते इवड़ते नंबर ई नंबर मल्टिप्लिकेशन टेबल चल इवड़े नंबर इवड़े टेबि मल्टिप्लिकेशन नाम चल अब नमुक 56 आंसर अवे कौ आ नंबर नमुक ओके मनसो मनसो अब डिवाइड समयत नमुकानुट साधे अब मनसो मनस ओके
അടുത്ത നോക്കിയ അടുത്തത് എക്സർസൈസിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ യൂസ് ഇൻ റിലേറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബോക്സസ് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉപയോഗിച്ച് എന്താണ് വിട്ടുപോയ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ രണ്ടെണ്ണം ചെയ്തു തരാം ബാക്കി നിങ്ങൾ ചെയ്യുക ഓക്കെ ഫസ്റ്റ് എ ആൻഡ് സി ആണ് ടീച്ചർ ചെയ്യുന്നത് ബാക്കി ബി ആൻഡ് ഡി നിങ്ങൾ ചെയ്യുക അപ്പോൾ എ എന്ന് പറയുന്നത് 48 ഡിവൈഡഡ് ബൈ ഡാഷ് ഈക്വൽ ടു 6 അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കുന്ന നമ്പർ ഏതാണ് ഇവിടുത്തെ നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ഈ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലുക സിക്സിൻ്റെ ടേബിൾ ചൊല്ലുന്ന സമയത്ത് നമുക്ക് 48 ഉള്ള നമ്പർ നമുക്ക് എപ്പോഴാണ് കിട്ടുക എപ്പോഴാണ് കിട്ടുന്നത് ആ 8 അല്ലേ 6 8s are 48 മനസ്സിലായോ 6 8s are 48 അല്ലെങ്കിൽ 8 6s are 48 ഓക്കെ മനസ്സിലായോ നമുക്ക് ഇവിടുത്തെ നമ്പറില്ലെങ്കിൽ ഈ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലുക ഈ നമ്പറില്ല എങ്കിൽ ഈ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്പർ ചൊല്ലുക മനസ്സിലായോ ഓക്കെ ദെൻ അടുത്തത് സി ആണ് 24 ÷ 3 = - ഓക്കെ അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അനുസരിച്ചാണ് ചെയ്യേണ്ടത് ഡിവിഷൻ അല്ല ചെയ്യുന്നത് അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അനുസരിച്ചാണെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടുത്തെ നമ്പറില്ല എങ്കിൽ ഈ നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമ്പർ നമ്മൾ ചൊല്ലണം 3-ൻ്റെ ടേബിൾ ചൊല്ലുന്ന സമയത്ത് ഈ 24 നമുക്ക് എപ്പോഴാണ് കിട്ടാം 8 അല്ലേ 8 3s are 24 ബാക്കിയുള്ള ചെയ്യല്ലോ ബാക്കിയുള്ളത് എളുപ്പമാണല്ലോ ആണ് ഓക്കെ അപ്പോൾ അത് രണ്ടും ടെക്സ്റ്റിൽ തന്നെ ചെയ്യുക ഓക്കെ ദെൻ അടുത്തത് 6th 1 ആണ് ചെയ്യുന്നത് നമുക്ക് ശരിക്കും എങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞിരുന്നത് ഡിവൈഡ് ആൻഡ് ഫൈൻഡ് ദ കോഷ്യൻറ്റ് കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ കോഷ്യൻറ്റ് ഓക്കെ അപ്പോൾ നമുക്കിവിടെ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ വന്നിട്ടുണ്ട് 16 ÷ 4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ഈ 16 കിട്ടണം നമുക്ക് 16 ആണ് കിട്ടണം അപ്പോൾ 4 ടേബിൾ നമ്മൾ ചൊല്ലുക 16 എത്ര തവണ ആണ് 4 അടങ്ങിയിരിക്കുന്നത് എന്നാണ് നോക്കേണ്ടത് എത്ര ടൈംസ് ആണ് 16 4 ഉള്ളത് എത്ര ടൈംസ് ആ അപ്പോൾ 4 ടേബിൾ ചൊല്ലുക 4 ടേബിൾ ചൊല്ലുമ്പോൾ എപ്പോഴാണ് നമുക്ക് 16 കിട്ടുക 4 4s are 16 അല്ലേ 4 4s are 16 അവിടെ തന്നിട്ടുണ്ടല്ലേ ആൻസർ അപ്പോൾ 4 ഇവിടെ ഉള്ളതാണ് നമ്മൾ ആൻസർ ചൊല്ലേണ്ടത് ഓക്കെ ഇതിന് അടുത്തത് ടീച്ചർ ചെയ്തുതരാം 35 ÷ 5 ഇപ്പോൾ ഡിവൈഡഡ് ബൈ എൻ്റെ ചിഹ്നമൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വരയ്ക്കേണ്ടത് അല്ലെങ്കിൽ ഡിവൈഡ് ബൈ ഡിവിഷൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് ഇതാണ് ഓക്കെ ഓക്കെ അപ്പോൾ 35 ÷ 5 അപ്പോൾ 35 എത്ര പ്രാവശ്യമാണ് 5 അടങ്ങിയിരിക്കുന്നത് എത്ര ടൈമാ ആ 5-ൻ്റെ ടേബിൾ ചൊല്ലാം അപ്പോൾ എത്ര ടൈമാണ് എത്ര ടൈമാ 6 അല്ലേ 6 5s are 35 അപ്പോൾ ഇതാണ് നമ്മൾ കോഷ്യൻ്റ് എന്ന് പറയുന്നത് ഈ ആൻസറാണ് നമുക്കവിടെ കോഷ്യൻ്റ് എന്ന് പറയുന്നത് ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യലോ 48 ÷ 6 63 ÷ 9 64 ÷ 8 18 ÷ 2 24 ÷ 3 അത്രയും നിങ്ങൾ എന്താ ടെക്സ്റ്റിൽ തന്നെ ചെയ്യുക ഓക്കെ ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് അടുത്തത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്താണ് 28 ÷ 4 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ആൻസർ അപ്പോൾ ഈ ആൻസറാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ആ നമുക്ക് ഈ നമ്പറാണ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ടേബിൾ ചൊല്ലിയിട്ട് കണ്ടുപിടിക്കാം എങ്ങനെയാ 4 എത്ര ടൈമാണ് 28 എത്രാമത്തെയാണ് 28 വരാം 7 അല്ലേ 7 4s are 28 അല്ലേ ആണ് ഇനി അടുത്തത് എഫ് എന്താണ് 12 ÷ ·3 ആണ് അപ്പോൾ നമ്മൾ എന്താ ഇവിടുത്തെ നമ്പറില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 3 കൊണ്ട് 3-ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി 12 എപ്പോഴാണ് വരുന്നത് നോക്കണം അപ്പോൾ 3-ൻ്റെ എപ്പോഴാണ് 12 വരുന്നത് 4 അല്ലേ 4 3s are
12 4 3 12 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
ടീച്ചർ പറഞ്ഞു തന്നെയായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഡിവിഷനിൽ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് കാര്യമുണ്ട് എന്തൊക്കെയാണ് ഇൻ ദ ഡിവിഷൻ അവിടെ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് ഇൻ ദ ഡിവിഷൻ 14/2 = 7 എന്നുള്ളതിൽ നമ്മൾ എന്താണ് ഈ ഡിവിഷൻ്റെ സമയത്ത് നമ്മൾ ഈ നമ്പേഴ്സിന് നമ്മൾ പറയുന്നത് ഡിവൈസ് ഡിവിഡൻ കോഷ്യൻറ്റ് എന്നീ മൂന്ന് വാക്കുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതാണ് ഡിവിഡൻ്റ് എന്താണ് ഡിവൈസർ കോഷ്യൻ്റ് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് 2 എന്നുള്ള നമ്പറാണ് അവിടെ തന്നിരിക്കുന്നത് അല്ലേ 2 എന്നുള്ള നമ്പർ തന്നിരിക്കുന്നു അപ്പോൾ 2 is the divisor എഴുതിക്കൊള്ളൂ ഡിവൈസർ 2 is the divisor divisor ഓക്കെ ഇനി 14 എന്നുള്ള നമ്പർ 14 എന്നുള്ള നമ്പറാണ് ഡിവിഡൻ ഡിവിഡൻ ഓക്കെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത് നമ്മൾ നേരത്തെ പറഞ്ഞ 7 is the quotient 7 എന്ന് പറയുന്നതാണ് quotient 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 ഓക്കെ അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്ന സമയത്ത് നോക്ക് 14/(7) അല്ലേ 7 അപ്പോൾ എന്താണ് 14 എന്നുള്ളതാണ് എന്ത് ഡിവിഡൻറ്റ് ഇതെന്താണ് ഡിവൈസർ കോഷ്യൻറ്റ് മനസ്സിലായോ അപ്പോൾ നമ്മൾ എന്നോട് എന്താ ഡിവിഡൻറ്റ് ഡിവൈസർ കോഷ്യൻറ്റ് മനസ്സിലായോ അപ്പോൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് എന്താണ് ഡിവിഡൻറ്റ് ഡിവൈസർ കോഷ്യൻറ്റ് ഡിവിഡൻറ്റ് ഡിവൈസർ കോഷ്യൻറ്റ് നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞു ഡിവിഡൻറ്റ് ഡിവൈസ് കോഷ്യൻ ഡിവിഡൻറ്റ് ഡിവൈസ് കോഷ്യൻ മനസ്സിലായോ അപ്പോൾ അത് എഴുതിയല്ലോ എഴുതി ഓക്കെ അപ്പോൾ അത് ഇനി എന്താണ് നമ്മൾ നമ്പേഴ്സ് പറയുന്ന സമയത്ത് നമുക്ക് എന്താണ് കോഷ്യൻ്റായിട്ട് കിട്ടുന്നത് അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഡിവൈസ് അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഡിവിഡൻറ്റ് എന്നൊക്കെ ആയിരിക്കും നമുക്കിനി അങ്ങോട്ടുള്ളതിൽ നമ്മൾ പഠിക്കുന്നത് ഓക്കെ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും നമ്മൾ നമ്പേഴ്സിനെ നമ്മൾ വിളിക്കുന്നത് ഓക്കെ അപ്പോൾ അത്രയും മനസ്സിലായല്ലോ നെക്സ്റ്റ് സോൾവ് ദി ഫോളോയിങ് ആണ് സോൾവ് ദി ഫോളോയിങ് നിങ്ങൾക്ക് ബുക്കിലാണ് ചെയ്യേണ്ടത് അപ്പോൾ ടീച്ചർ രണ്ടെണ്ണം ചെയ്തു തരാം അത് ബുക്കിൽ തന്നെ ചെയ്തു തരാം ബാക്കി മൂന്നെണ്ണം നിങ്ങൾ സ്വയം ഹോംവർക്കായിട്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് വൺ നോക്കി ദേർ വെർ 16 balls ഡിവൈഡ് ദം ഈക്വലി ടു പുട്ട് ഇൻ 4 baskets ഹൗ മെനി ബോൾസ് ഇൻ ഈച്ച് ബാസ്ക്കറ്റ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ദേർ വെർ 16 balls അവിടെ എന്താണ് 16 balls ഉണ്ട് 16 ബോളുകളുണ്ട് ഡിവൈഡ് ദം ഈക്വലി ടു പുട്ട് ഇൻ 4 baskets അത് 4 baskets തുല്യമായിട്ട് ഈക്വലായിട്ട് നമുക്ക് 4 baskets വീതം വെക്കണം ഹൗ മെനി ബോൾസ് ഇൻ ഈച്ച് ബാസ്ക്കറ്റ് ഹൗ മെനി ബോൾസ് ഇൻ ഈച്ച് ബാസ്ക്കറ്റ് ഓരോ ബാസ്ക്കറ്റിലും എത്ര ബോൾസ് വീതമാണ് വരേണ്ടത് ഓക്കെ അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് 16 balls എന്താണ് ഡിവൈഡ് ബൈ 4 അല്ലേ 4 ആണ് 4 baskets 16 balls വെക്കണം അപ്പോൾ ഓരോ ബാസ്ക്കറ്റിലും എത്ര വീതം വേണം ആദ്യം നിങ്ങൾ ഇങ്ങനെ എഴുതുക അതിനുശേഷം സൈഡിൽ നമ്മൾ എന്ത് ചെയ്യണം 16/4 = എന്ന് നമ്മൾ ഇതുപോലെ ചെയ്യണം എന്ത് ചെയ്യാം 4 ടേബിളിൽ 16 എപ്പോഴാണ് വരിക 4 അല്ലേ 4 times 4 fours are 16 ഓക്കെ ആൻസർ എന്താണ് 4 അപ്പോൾ എന്താണ് ഓരോ ബാസ്ക്കറ്റിലും 4 വീതമാണ് വെക്കേണ്ടത് 4 balls വീതമാണ് വെക്കേണ്ടത് ഇങ്ങനെ അങ്ങനെ എഴുതിയാൽ മതി ഓക്കെ ദെൻ സെക്കൻഡ് വൺ ഹൗ മെനി 3 rupee pens ക്യാൻ ഐ ബൈ വിത്ത് 15 rupees അപ്പോൾ എനിക്കെന്താണ് 3 rupees പേന വാങ്ങണം എൻ്റെ കയ്യിൽ 15 rupees ആണുള്ളത് അപ്പോൾ 15 rupees 15 rupees
മൂന്ന് രൂപയുടെ പേന എത്ര എണ്ണമാണ് വാങ്ങാനായിട്ട് സാധിക്കുക? അപ്പോൾ എനിക്ക് മൂന്ന് രൂപയുടെ പേന വേണം. എൻ്റെ കയ്യിൽ പതിനഞ്ച് രൂപയുണ്ട്. ആ പതിനഞ്ച് രൂപയ്ക്ക് എനിക്ക് പേന വാങ്ങണം. ഓക്കെ, അപ്പോൾ ആ മൂന്ന് രൂപയുടെ പേന പതിനഞ്ച് രൂപയ്ക്ക് എത്ര എണ്ണം വാങ്ങാനായിട്ട് സാധിക്കും? അപ്പോൾ എന്നാ, പതിനഞ്ച് രൂപയുടെ പേന ഡിവൈഡഡ് ബൈ എന്താണ് മൂന്ന് രൂപ. മൂന്ന് രൂപയ്ക്ക് എത്ര എണ്ണം, എത്ര പേനകൾ എനിക്ക് വാങ്ങാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോൾ എന്നാ, ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ത്രീ. അപ്പോൾ ഫിഫ്റ്റീൻ എത്ര ടൈംസ് ആണ് ത്രീയിൽ വരിക? ഫിഫ്റ്റീനിൽ എത്ര ടൈംസ് ആ ഫൈവ് അല്ലേ? ഫൈവ് ത്രീസ് ആ ഫിഫ്റ്റീൻ അല്ലേ? ഫൈവ് ത്രീസ് ആ ഫിഫ്റ്റീൻ. ഫൈവ് ത്രീസ് ആ ഫിഫ്റ്റീൻ. ഓക്കെ, ഫിഫ്റ്റീൻ. അപ്പോൾ എത്ര പേന നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക? ഫൈവ് പെൻസ്. ഫൈവ് പെൻസ് ആണ് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ബാക്കി ചെയ്യുമല്ലോ. ബാക്കി സി ഡി ആൻഡ് ഇ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ടീച്ചറിനെ വിളിച്ച് ചോദിക്കുക, ടീച്ചർ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഓരോന്ന് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ ജസ്റ്റ് റിവിഷൻ പോലെ പറഞ്ഞു തന്നാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ എന്താണ് ബാക്കിയുള്ളതെല്ലാം നല്ലോണം ചെയ്ത് പഠിക്കുക. അപ്പോൾ സംശയമുള്ളത് വിളിച്ച് ചോദിക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു.